എല്ലാവർക്കും അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ ഇവിടെ വന്നിട്ടുണ്ട് ബുക്കാരി റൈസിന്റെ റെസിപ്പി ആയിട്ടാണ്. നമുക്കത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിന് ഞാൻ ഇതിയുടെ ഒരു പാനിലേക്ക് ഒരു പട്ട, ഒരു ടീസ്പൂൺ കൊത്തമല്ലി, 3 ഏലക്ക, 2 ഗ്രാമ്പൂ, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ജീരകം. ഇനി ഇതിനെ നന്നായിട്ട് വറുത്തെടുക്കാം. ഇപ്പോൾ ഇതാ ഇത് വറുത്തെടുത്ത് കഴിഞ്ഞു. ഇനി ഞാനിത് ജ്യൂസ് ജാറിൽ ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാ അടിച്ചെടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, എന്നിട്ട് ഇനി ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു പാത്രത്തിൽ 1/2 കപ്പ് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു ക്യാരറ്റ് മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്, കുറച്ച് റൈസിൻസ്. ഇനി നമുക്കിതിനെ വഴറ്റിയെടുക്കാം, നമ്മൾ സവാളയൊക്കെ വഴറ്റുന്നത് പോലെ. ഇനി ഞാൻ ഇതിലേക്ക് സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു വലിയ സവാളയാണ് ഞാൻ ഇവിടെ ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിനെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി ഞാനിതിലേക്ക് ഒരു പട്ട, 3 ഏലക്കായ, 1 ടേബിൾ സ്പൂൺ മല്ലി ജീരകം, 1 ടേബിൾ സ്പൂൺ ഗാർലിക് പേസ്റ്റ്. ഇനി ഇതിനെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇതൊക്കെ വഴന്ന് വന്നിട്ട് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിനെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കും. ഇപ്പോൾ ഇത് എല്ലാം മിക്സായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നേരത്തെ പൊടിച്ചു വെച്ച അറബിക് മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് വഴന്ന് വന്നിട്ടുണ്ട് മസാലയൊക്കെ. ഇതിലേക്ക് ഞാൻ 2 പാട്ട ചിക്കൻ വേവിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ടതിന് ശേഷം നന്നായിട്ട് ഇതിനെ ഇളക്കാം. ഇനി ഞാൻ ഇതിലേക്ക് അരിയിട്ട് കൊടുക്കുന്നുണ്ട്. 1 കിലോ അരിയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. ഇനി ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇതൊന്ന് മൂടി വെക്കാം. ഇപ്പോൾ ഇതാ 90% ഇത് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് നേരത്തെ വഴറ്റി വെച്ച റൈസിൻസും ക്യാരറ്റും ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ക്യാരറ്റ് സ്ലൈസ് ചെയ്തതും ഇട്ടിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് 10 മിനിറ്റ് അടച്ചു വെക്കുന്നു. ഇപ്പോൾ ഇതാ നമ്മുടെ റൈസ് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് സെർവ് ചെയ്ത് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇപ്പോൾ ഇതാ നമ്മുടെ ബുക്കാരി റൈസ് റെഡിയായി വന്നിട്ടുണ്ട്. നിങ്ങൾ ഇത് ഇഷ്ടപ്പെട്ടാൽ ട്രൈ ചെയ്യണം. എനിക്ക് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമന്റ് ബോക്സിൽ അറിയിക്കണം. നിങ്ങൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. റെഗുലർ നോട്ടിഫിക്കേഷനായി തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യുക.